சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரெஸ் ரீமா வீட்டு பார்ட்டி. നമസ്കാരം. നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ ക്ലിപ്പ് സിംഗർ സുചിത്ര, സുചി ലീക്സ് എന്ന ഒന്നും കൂടി സോഷ്യൽ മീഡിയയിലൊക്കെ അറിയും. സിംഗർ സുചിത്രയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് അവർ SS മ്യൂസിക്കിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷനാണ്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ പ്ലേ ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടല്ലോ, ആ കോൺട്രവേഴ്സീസിൽ WCC വലിയൊരു പങ്കുണ്ട്. ആ WCC ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന റീമ കല്ലിങ്ങലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവരൊരു പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നടന്ന ഈ നടക്കുന്ന കോൺട്രവേഴ്സികളിൽ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ SS മ്യൂസിക്കിൽ ഈ ആക്ട്രസ് സോറി സിംഗർ സുചിത്രനോട് ചോദിക്കുന്നുണ്ട് റീമ കല്ലിങ്ങലിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ കൊടുക്കുന്ന മറുപടിയാണ്, നിങ്ങൾ ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്, റീമ കല്ലിങ്ങലിനെ കുറിച്ചോ അല്ലെങ്കിൽ റീമ കല്ലിങ്ങലിൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ആഷിഖ് അബു ഇവരാണോ ലേഡീസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവർ പറയുന്ന അവരാ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള അലിഗേഷൻസ് ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പിന്നെ വേറെയുള്ള കാര്യങ്ങളൊന്നും അവർ തന്നിട്ടില്ല. കാരണം വെച്ചാൽ പണ്ട് അവരൊരു പണ്ട് അവരൊരു ലീക്കിങ് എന്താ പറയുക, പണ്ട് അവരൊരു വെളിപ്പെടുത്തൽ നടത്തി, എല്ലാവർക്കും അറിയാം, കേട്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ധനുഷിൻ്റെയും അതുപോലെ അനിരുദ്ധ് മ്യൂസിക് ഡയറക്ടർ പിന്നെ ആൻഡ്രിയ അമല പോൾ ഇവരെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രവേഴ്സി സ്പാർക്കിൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ. കാരണം ആ സമയത്ത് ഇവർ അന്ന് നടന്നിട്ടുള്ള അവർ നടന്ന് അവിടെ ധനുഷും ഇവരൊക്കെ ഉണ്ടായിട്ടുള്ള പാർട്ടികളുടെ പിക്ചേഴ്സ് ലീക്ക് ചെയ്തു. അതായത് ഇപ്പോൾ ഈ ധനുഷൊക്കെ ആൻഡ്രി അവരൊക്കെ കിസ് ചെയ്യുന്ന തൃഷ അല്ലേ, തൃഷയും കൂടി ഇൻവോൾവ് ആയിരുന്നു. ഇവരൊക്കെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇൻറ്റിമേറ്റ് പിക്ചേഴ്സ് ഇവർ ലീക്ക് ചെയ്തുകൊണ്ടാണ് ഇവർ അന്ന് ഈ ഒരു ഇൻ്റർനെറ്റിൽ സർഫേസ് ചെയ്ത് ഇവർ വന്നിട്ടുള്ളത്. ഓൺ ദ സെയിം ടൈം അവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ നിന്ന് അന്ന് പിന്നെ കുറേ കാസ്റ്റിംഗ് കൗച്ചിൽ ഈ ഡയറക്ടേഴ്സ് ഈ വരുന്ന പുതിയ പുതിയ ചെറിയ നടിമാരെയൊക്കെ അവരെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് കൗച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ന്യൂഡ് പിക്ചേഴ്സൊക്കെ ലീക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായി കേട്ടോ. അപ്പോൾ ഈ ഒരു സംഗതിയാണ് അന്ന് ഇവരെ എത്തിച്ചത്. അങ്ങനെയാണ് സുചിത്ര എന്ന് പറഞ്ഞ വ്യക്തി ഇതുപോലുള്ള കോൺട്രവേഴ്സികളിൽ വരാൻ തുടങ്ങിയത്. അവരൊക്കെ ഭയങ്കര ഓപ്പണായിട്ട് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ സിദ്ധ കാർത്തിക് വന്ന അവരുടെ ഹസ്ബൻഡ് അവരുടെ ഡിവോഴ്സ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സംഗതി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് ദിവസമായിട്ട് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോൻ്റെ പോർഷൻ ഉണ്ട്. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അതിലെന്താണെന്ന് വെച്ചാൽ അത് എന്താ പറയുന്നതെന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. തമിഴാണ്, നമുക്കത് ഡിസ്കസ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്താണ് അവർ പറയുന്നത് കേട്ടോ. ബൈ ദ വേ, ഈ റീമ കല്ലിങ്ങലിൻ്റെ ആണെന്ന് തോന്നുന്നു, റീമ കല്ലിങ്ങൽ, ആഷിഖ് അബു, ഫഹദ് ഫാസിൽ, ഷൈൻ ടോം ചാക്കോ ഇവരെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. 2000 എന്നാന്നല്ല, 15 16 അറിയില്ല, പഴയ ഷൈൻ ടോം ചാക്കോൻ്റെ ആ ഒരു അറസ്റ്റിലേക്ക് പോയിട്ടുള്ള ഒരു ഡ്രഗ് കേസ് ഉണ്ടല്ലോ, ഡ്രഗ് പാർട്ടി റിലേറ്റഡ് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വായിച്ച സമയത്ത് നെറ്റിൽ നോക്കിയ സമയത്ത് കണ്ടതാണ്. നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. was also going through very very bad PR phase up to 2-3 years and the career adi pattirukana avanga conduct panina parties nalada mostly റീമാ കല്ലിങ്കലിൻ്റെ കരിയറിൽ, ഇനീഷ്യൽ കരിയറിൽ അവർ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർ കണ്ടക്ട് ചെയ്തിട്ടുള്ള പാർട്ടീസാണ് വേർ ദർ വാസ് ഫ്രീ യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞത്. അതായത് ഡ്രഗ്സിൻ്റെ ഒരുപാട് ഭയങ്കര അതിപ്രസരമായിട്ട് യൂസേജ് ഉണ്ടായിട്ടുള്ള പാർട്ടീസ്, ഈ ഡ്രഗ്സ് അഡൾട്ട് പാർട്ടീസിലും പുരുഷന്മാരുള്ള അഡൾട്ട് പാർട്ടീസിൽ പോലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത അതുപോലത്തെ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുള്ള പാർട്ടീസ് കണ്ടക്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ കരിയർ റൂയിനായി പോയി എന്നാണ് റീമ പറയുന്നത്, സോറി ഈ സുചിത്ര പറയുന്നത് കേട്ടോ. Where there was a lot of free usage of certain things which should never even be at a party, not even at an adult party. Kochi raid alla vilindha poi yaar veetla vilindhuchu bro, Reema Kalingal and Abu avanga boyfriend and the time la ഈ അവർ പറഞ്ഞത് ഈ പിന്നെ കൊച്ചിയിൽ റെയ്ഡ് ഉണ്ടായ സമയത്ത്, അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു കേസ്, കൊച്ചിയിൽ റെയ്ഡ് ഉണ്ടായ സമയത്ത് ഇവരുടെ വീടുകളിലാണ് ഈ റെയ്ഡ് ഉണ്ടായിട്ടുള്ളത് എന്ന്. അതായത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇതാ നോബഡി ഈസ് ആസ്കിങ്, റീമാനോട് ആരും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. നിങ്ങളാണോ തീരുമാനിക്കുന്നത് ഇതുപോലെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? WCCയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. സിനിമാ ഇൻഡസ്ട്രിക്ക് ഫ്രഷാ വന്നിരിക്കുന്ന സരക്കേ തൊടാത അപലൈ പെൺകളെ നീങ്ക ഫസ്റ്റ് സരക്ക് ഇൻട്രൊഡ്യൂസ് പണിരിക്കീங்க. നീങ്ക ഫസ്റ്റ് ഡ്രസ് റീമാ വീട്ടു പാർട്ടീസ്ല എത്തന ഗേൾസ് അവങ്ങളുടെ സബ്സ്റ്റൻസ് വെർജിനിറ്റി ലൂസ് പണിരിക്കാങ്ക. അതായത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് വരുന്ന പെൺകുട്ടികളെ, അതായത് സരക്കെ തൊടാമ, അതായത് ഡ്രഗ്സിനെ കുറിച്ച് യാതൊന്നും അറിയാതെ ഡ്രഗ്സ് തൊടാത്ത പെൺകുട്ടികളെ
ഫസ്റ്റ് അവർക്ക് ഡ്രഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവരുടെ വീടുകളിൽ നടന്ന പാർട്ടികളിലാണെന്നാണ് സുചിത്ര പറയുന്നത് കേട്ടോ. സബ്സ്റ്റൻസ് വെർജിനിറ്റി, സബ്സ്റ്റൻസ് പറഞ്ഞാൽ ഡ്രഗ്സ് കേട്ടോ. ഡ്രഗ്സ് വെർജിനിറ്റി പറഞ്ഞത് അതായത് ഫസ്റ്റ് ടൈം അവർ യൂസ് ചെയ്യുന്ന, ഫസ്റ്റ് ടൈം അവരെ ഡ്രഗ്സ് യൂസ് ചെയ്തത്, ഇവരെ ഡ്രഗ്സ് പോകുന്ന കേൾക്കാത്ത കാണാത്ത ഉപയോഗിക്കാത്ത ചെറിയ വന്നിട്ടുള്ള കുട്ടികളെ പോലും ഈ ഡ്രഗ്സിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇതുപോലുള്ള റീമാക്കല്ലിങ്ങിലും അവരുടെ ബോയ് ഫ്രണ്ട്, അന്ന് ബോയ് ഫ്രണ്ടായിരുന്ന അബു ആഷിഖ് അബുവും കൂടി, അബു എന്ന് പറയുന്നത് പക്ഷേ അവർ നടത്തിയിട്ടുള്ള പാർട്ടികളിൽ നിന്നാണെന്നാണ് ഇവർ ബ്ലെയിം ചെയ്യുന്നത് കേട്ടോ. அந்த டைம்ல ரெண்டு பேரும் தான் விசாரணைக்கு கூட்டிட்டு போனாங்க. அப்பட்டெல்லாம் வந்துச்சு அவங்க ரெண்டு பேரும். ஜஸ்ட் பிளீஸ் அட்டாச் தட் ஏதாவது ஒரு ஸ்கிரீன்ஷாட் ஆஃப் தட் ஆர்டிக்கல் யோரா சும்மா நான். അതായത് ഇവർ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത്, ലൈവ് കൊടുക്കുന്ന സമയത്ത് അതിൽ കുറേ കമൻസ് വരുന്നുണ്ട് അവർക്ക് അതിനെക്കുറിച്ച്. പക്ഷേ തമ്മിൽ അവർ പറഞ്ഞതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കാം. അപ്പോൾ അവർ ആ ഇൻ്റർവ്യൂവറോട് പറയുകയാണ് ഈ ഇതിന് അന്നത്തുള്ള ആ എവിഡൻസ് റിലേറ്റഡ് ആയിട്ടുള്ള അന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വിടാൻ. நானே ஷாக் ஆனேன். ஆர்டிகல் படிச்சுதான் எனக்குமே தெரியும் அந்த டைம்ல. அப்புறம் நமது அவங்க பார்ட்டிஸ்க்கு அடிக்கடி போற மலையாளம் மியூசிக் டைரக்டர்ஸ் எல்லாம் நிறைய சொல்லுவாங்க என்கிட்ட என்ன நடக்குதுங்க. അതായത് റീമ കല്ലിങ്ങലിൻ്റെ പാർട്ടീസിൽ അന്ന് പോയിരുന്നിട്ടുള്ള മലയാളം മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ അടിക്കടി ഇടയ്ക്കിടയ്ക്ക് ഇവരോട് വളരെ ക്ലിയർ ആയിട്ട് പറയും എന്താണ് അവിടെ പാർട്ടീസിൽ നടക്കുന്നത്, അവിടെ നിന്ന് കിട്ടുന്ന ചോക്ലേറ്റ്സ് പോലും ഞങ്ങൾ ആരും കഴിക്കാറില്ല എന്നുള്ളതാണ് പറയാറെന്ന്. எனக்கு அதை பத்தி சொல்றதுக்கு ஒண்ணுமே இல்ல. இந்த இந்த தேதிக்கு சில நடிகர்கள் எல்லாம் ரெண்டு லைன் நான் அடிக்கலன்னா என்னால நடிக்கவே முடியாது, நான் செட்டுக்கே வர மாட்டேங்கிறாங்க. അതായത് രണ്ടെണ്ണം അടിക്കഴിഞ്ഞ സെറ്റിലേ വരില്ല അവര്, അവർക്ക് അവർക്ക് അഭിനയിക്കാൻ തന്നെ കഴിയില്ല. അപ്പോ ഇതാണ് ഇവരുടെ ഒരു ഇന്റർവ്യൂ. നിങ്ങളെ കണ്ടു എന്ന് വിചാരിക്കുന്നു, എത്ര പേര് കണ്ടു എന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് ഇതിന്റെ സപ്പോർട്ടിംഗ് പ്രൂഫും കാര്യങ്ങളായിട്ട് ആരും വന്നിട്ടില്ല. ഇവരുടെ ഈ ഒരു അവരുടെ ആ ഒരു എസ് എസ് മ്യൂസിക്കിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ മാത്രമേ അവരത് പറയുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള കേസും കാര്യങ്ങളൊന്നും അറിയില്ല എന്താണ് അതിൻ്റെ നെക്സ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോൺട്രവേഴ്സി സ്പാർക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് റീമ കല്ലിങ്കൽ അവർ ഈ വിമൻ എംപവർമെൻറ്റിൻ്റെ ഒക്കെ ഒരുപാട് സംസാരിച്ച് അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നൊരു വ്യക്തിയാവാം. പ്ലസ് ആഷിഖ് അബു അപ്പുറത്ത് നിൽക്കുന്നു. പിന്നെ വേറെ പല ചില ആൾക്കാരും മാഫിയ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസൊക്കെ കണ്ടു. മറുനാടൻ, എ ബി സി മലയാളം ഇതുപോലുള്ള ചാനൽസൊക്കെ അങ്ങനത്തെ മാഫിയ റിലേറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത് കേട്ടു. അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും നമ്മൾ കടക്കുന്നില്ല. പല കാര്യങ്ങളും റൂമേഴ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോസിൽ പലപ്പോഴും പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഇപ്പോൾ വഴിതിരിച്ച് തിരിച്ചു വിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മനസ്സിലേക്ക് വരുന്നതും അങ്ങനെ സിറ്റുവേഷൻ തിരിച്ച് പോകുന്നതും കംപ്ലീറ്റ് ആയിട്ട് ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പലപ്പോഴും ഈ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് എത്തിക്കുന്നതിന് ഈ ഡ്രഗ് അബ്യൂസ്, ഡ്രഗ് യൂസിന് വലിയൊരു പങ്കുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ആരും ഇവിടെ ബോധപൂർവം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടാണോ, എനിക്ക് തോന്നുന്നു ബോധപൂർവം തന്നെ കുറിച്ച് ആരും ഡിസ്കസ് ചെയ്യാനായിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അതാണ് ഇതിൻ്റെ കോർ ഏരിയ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അല്ലാതെ ഇവിടെ പിടിച്ചു അവിടെ പിടിച്ചു തോണ്ടി കുത്തി എന്നുള്ളത് പറയേണ്ടെന്നല്ല. കാരണം വെച്ചാൽ ആ ട്രോമയിൽ അവർ കടന്നുപോയ സംഭവങ്ങൾ ഡെഫിനറ്റ്ലി അവർക്ക് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. അതിന് നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണല്ല, ഇഷ്യൂനെ ഡൈല്യൂട്ട് ചെയ്യല്ല. പക്ഷേ സീരിയസ് ആയിട്ട് വരുന്ന പല സംഭവങ്ങൾ പലപ്പോഴും ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് വരുന്നു. പ്ലസ് ഈ ഡ്രഗ് അബ്യൂസ് അത് എപ്പോഴും ഏതൊരു സൊസൈറ്റി ആണെങ്കിലും, ഫിലിം മാത്രമല്ല ഏതൊരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിലും സൊസൈറ്റിയിലെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും ഈ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണ് ഒന്നും കൂടി സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.